ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ്. കാര്യം പലരും കമൻറ്റ് വഴിയും അതുപോലെ തന്നെ വാട്സപ്പ് വഴിയൊക്കെ ഈ നവരത്നങ്ങളെക്കുറിച്ചൊരു വീഡിയോ തയ്യാർ ചെയ്തിരണം എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇന്നിടാനുണ്ടായ കാരണം. അപ്പോൾ ഈ നവരത്നങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, അത് എപ്പോൾ ധരിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, എന്നാലും സമാധാനമായിട്ട് എല്ലാവരും കാണണം എന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഈ നവരത്നങ്ങളുടെ ഉത്ഭവം സംബന്ധിച്ച് ഒത്തിരി ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യമായിട്ട് പറയുന്ന വാലാസുരൻ എന്ന് പറയുന്ന അതിശ്രേഷ്ഠനായിരിക്കുന്ന ശിവഭക്തനായിരിക്കുന്ന ഈ കശ്യപ പ്രജാപതിയിലെ ദാനവധി എന്ന് പറയുന്ന ഭാര്യയിൽ ജനിച്ച അസുരനെ സംബന്ധിച്ചുള്ള ഒരു കഥയാണ് ഏറ്റവും പ്രധാന ഐതിഹ്യമായിട്ട് പറയുക. പൊതുവേ മഹാപരാക്രമിയായിരുന്ന ഈ അസുരേന്ദ്രൻ അദ്ദേഹം ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി, അനേകം വരങ്ങളൊക്കെ സ്വന്തമാക്കി, അങ്ങനെ ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ദേവന്മാർക്ക് തോൽവി രുചിച്ചു തുടങ്ങി. അപ്പോൾ ഇനിയും പിടിച്ചിരിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ദേവേന്ദ്രന് ഒരു ട്രിക്ക് പ്രയോഗിച്ചു എന്നാണ് പറയുക. ഈ വാലാസുരനോട് പറഞ്ഞു, നിൻ്റെ യുദ്ധതന്ത്രങ്ങളിലൊക്കെ ഞാൻ വളരെ പ്രീതിപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾ ദേവകളെല്ലാം കൂടെ നിനക്കൊരു വരം തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുന്ന ഈ ദേവന്മാരോട് വാലാസുരൻ പറഞ്ഞു, നിങ്ങളുടെ തോൽവി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരിൽ നിന്നും വരം മേടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നതല്ല, ഞാനാണിതിൽ വിജയിച്ചുകൊണ്ട് നിൽക്കുന്നത്, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് വരം തരാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ദേവേന്ദ്രൻ എന്തു പറഞ്ഞു, അത് ദേവേന്ദ്രനൊരു എന്താ പറയുന്നത്, ദേവേന്ദ്രന് വളരെ സന്തോഷമായി. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഞങ്ങൾ ഒരു യാഗം നടത്താൻ പോവുകയാണ്, ഈ യാഗത്തിൽ നീ യാഗപശുവായിട്ട് മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യാഗപശു ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബലി കൊടുക്കുകയാണ് ഈ യാഗപശുവിനെ. അപ്പോൾ എന്തായാലും പറഞ്ഞ വാക്കിൽ നിന്നും പുറകോട്ട് പോകാൻ പറ്റാഞ്ഞതുകൊണ്ട് വാലാസുരന് അതിന് അനുമതി കൊടുത്തു. അങ്ങനെ ഇവർ പെട്ടെന്ന് തന്നെ യാഗം ആരംഭിച്ചു. ആ യാഗത്തിൽ വാലാസുരൻ യാഗപശുവായിട്ട് മാറി ഈ യാഗപശുവിനെ ബലി കൊടുത്തു. ബലി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ആത്മാവ് പുഷ്പവിമാനത്തിൽ കയറി ബ്രഹ്മലോകത്തേക്ക് യാത്രയായി. അത് മഹാദേവൻ്റെ അടുക്കൽ ശരണം പ്രാപിച്ച് ആ മഹാദേവൻ്റെ ഉത്തമ ഭക്തനായിട്ട് അവിടെ പിന്നീട് കഴിഞ്ഞു എന്നും ഒക്കെയാണ് പറയുക. എന്നാൽ ഈ ശരീരം ബലി കൊടുത്തു കഴിഞ്ഞ് ശരീരം മുറിക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പല ദിക്കുകളിലൊക്കെ വീഴുകയും ആ ദിക്കുകളിലൊക്കെ അവിടെ പരിശുദ്ധമായിട്ട് തീരുകയും അവിടെ ഈ ശരീരഭാഗങ്ങൾ രത്നങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഒരു ഐതിഹ്യം പറയുക. അതുകൊണ്ട് ഈ ഉത്തമ ശിവഭക്തനായിരിക്കുന്ന വാലാസുരൻ്റെ ശരീരഭാഗങ്ങളായതുകൊണ്ട് ഈ രത്നങ്ങൾക്കൊക്കെ തന്നെ ഭയങ്കര പവിത്രതയും പവറും ഉണ്ടായി. അതാണ് നവരത്നം എന്ന് നമ്മൾ ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന രത്നങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നിലുള്ള ഒരു ഐതിഹ്യം. നമ്മൾ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രത്നങ്ങൾ മോതിരങ്ങളായിട്ട് ധരിക്കുന്നത് വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഒരു നിശ്ചിത അളവിലെങ്കിലും രത്നം ധരിച്ചാലേ ഉദ്ദേശിച്ച ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. ഇവ ധരിക്കുന്ന നിമിത്തം നമുക്ക് വിദ്യാഗുണം, കർമ്മഗുണം, സാമ്പത്തിക ഉന്നതി, അതുപോലെ ദുസ്വഭാവങ്ങളിൽ നിന്നൊക്കെയുള്ള മോചനം, സന്താന സൗഭാഗ്യം, രോഗം ഭേദമാകുക, അതുപോലെ മന്ത്രസിദ്ധി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ അഭീഷ്ടങ്ങളും നമുക്ക് സാധിക്കും എന്നാണ് പറയുക. അതുപോലെ തന്നെ ഈ അനുകൂലമായിട്ടുള്ള ബന്ധങ്ങൾക്ക്, വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ ഇതൊക്കെ നമ്മൾ ഈ രത്നം ധരിക്കാറ് പതിവുണ്ട്. സർവ ഐശ്വര്യത്തിനും ദശാകാല ദോഷങ്ങൾക്കുള്ള പരിഹാരത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ പ്രാപ്തി ഉണ്ടാകാനും ഒക്കെ ഈ രത്നം ധരിച്ചാൽ അനുഭവം കിട്ടും എന്ന് പറയും. വളരെ മന്ത്രസാധനയോട് കൂടിയിട്ട് രത്നം ധരിച്ചാൽ അതുവഴി ധാരാളം ഗുണങ്ങൾ നമുക്ക് ലഭിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഓരോരുത്തരും അവരുടെ കൃത്യമായ ജനന സമയവും ഗ്രഹനിലകളും പരിശോധിച്ച ശേഷമാണ് രത്നം ധരിക്കേണ്ടത്. ജനനസമയം അനുസരിച്ച് രത്നം ധരിച്ചാൽ പൂർണ്ണ ഫലവും നമുക്ക് ലഭിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അല്ലാത്തവർ ഈ ജനന തീയതിയോ അതുപോലെ തന്നെ രാശിയോ നക്ഷത്രമോ നോക്കി ധരിക്കുന്നവരും ഉണ്ട്. എന്നാൽ അങ്ങനെ ധരിക്കുമ്പോൾ ഒരു 40-50% കൂടുതലുള്ള ഗുണങ്ങളൊന്നും അവർക്ക് കിട്ടത്തുമില്ല. എന്നാൽ ചിലപ്പോൾ അത് ദോഷകരമായിട്ട് ഭവിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ ശുക്രൻ്റെയും ശനിയുടെയും ഒക്കെ രത്നങ്ങൾ അങ്ങനെ ഒട്ടും ധരിക്കാൻ പാടില്ല എന്ന് പറയപ്പെടും. നമ്മൾ ഇപ്പോൾ ഈ നടത്തുന്ന ഒരു രത്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു പൊതുവായ ഫലങ്ങളാണ്.
നമ്മുടെ ജാതകത്തിലെ ഗ്രഹനില പ്രകാരം ലഗ്നാധിപന്റെയും അതുപോലെ തന്നെ യോഗകാരകനായിരിക്കുന്ന രീതിയിലുള്ള രത്നങ്ങളും ഒക്കെയാണ് ധരിക്കേണ്ടത്. മരതകം മുത്ത് അതുപോലെ ഈ രത്നങ്ങളൊക്കെ മനോരോഗങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധിയായിട്ട് പൊതുവിൽ ജാതകം നോക്കാതെ തന്നെ ധരിക്കാമെന്നും പറയപ്പെടുന്നുണ്ട്. ജാതകത്തിലെ ഈ നവഗ്രഹ ദോഷങ്ങളെ നിയന്ത്രിക്കാൻ ഏറ്റവും അനുയോജ്യം രത്നധാരണമാണ് ഈ കലിയുഗത്തിലെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ജാതക ഗ്രഹനിലയിൽ ലഗ്നാധിപൻ്റെ 5-ാം ഭാവാധിപൻ, 9-ാം ഭാവാധിപൻ എന്നീ ഗ്രഹങ്ങളുടെ രത്നങ്ങൾ ഒരുമിച്ച് ധരിക്കുകയോ അതുപോലെ തന്നെ പ്രസ്തുത ഗ്രഹങ്ങളുടെ ജാതകത്തിലെ ബലം കണക്കാക്കിയിട്ട് ഒരു രത്നമോ രണ്ട് രത്നമോ ധരിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണെന്നും പറയപ്പെടുന്നുണ്ട്. ലഗ്നാധിപൻ്റെ കാരക രീതി ഇവിടെ ജനന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെയധികം വിശദമായിട്ട് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഈ ജനിച്ച കൂറിൻ്റെ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അടിസ്ഥാനത്തിൽ രത്നം നിർണ്ണയിക്കുന്ന ഒരു സമ്പ്രദായവുമുണ്ട്. ജാതകത്തിൽ ഈ സൂര്യൻ നിൽക്കുന്ന രാശി ജാതകപ്രകാരം ഇപ്പോൾ നടക്കുന്ന ദശാകാല പ്രകാരം ഒക്കെ തന്നെ നമുക്ക് ഈ രത്നം ധരിക്കാൻ പറ്റും. ഏറ്റവും കൂടുതലായിട്ട് പലർക്കും അനുഭവമായിട്ട് വരാറുള്ളത് ആ ദശാകാലത്തിലെ ആ ദശാനാഥൻ്റെ കല്ലുകൾ ധരിക്കുന്നത് വളരെയധികം അനുകൂല ഫലങ്ങളെ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് അനുഭവമുണ്ട്. ഇപ്പോൾ ഈ ശനിദശാകാലത്തൊക്കെ ഇന്ദ്രനീലം ധരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസം നമുക്ക് അനുഭവത്തിൽ വരാറുണ്ട്. അപ്പം നമുക്ക് ഈ പ്രധാനമായിട്ട് ഈ നവരത്നങ്ങൾ ഏതൊക്കെയാണെന്നും അതെ എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷം എന്നും അതിൻ്റെ ഫലം എന്താണെന്നും ആദ്യം നമുക്ക് നോക്കാം. അത് ഏതൊക്കെ നാളുകാർക്കും രാശിക്കാർക്കും എന്നുള്ള വിഷയവും കൂടെ നമുക്ക് അതിൽ കൂടെ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്ന ഏറ്റവും വിലപിടിപ്പുള്ള രത്നമായിരിക്കുന്ന വജ്രമാണ്, ഡയമണ്ട് എന്ന് പറയുന്ന വജ്രമാണ്. ഭൂമിയിലുള്ള രത്നങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രത്നമായിട്ടാണ് വജ്രത്തെ കരുതുന്നത്. അതിന് സകല ധാതുക്കളെയും മുറിക്കാനുള്ള കഴിവ് ഈ വജ്രത്തിനുണ്ടെന്നാണ് പറയുക. എന്നാൽ ഈ വജ്രത്തെ വജ്രം കൊണ്ട് മാത്രമേ മുറിക്കാൻ പറ്റത്തുള്ളൂ, വേറൊന്നും കൊണ്ടും മുറിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് വളരെ ശ്രേഷ്ഠതയുണ്ട് എന്ന് ഒരു പറയാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത്. ഈ ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രക്കാർക്ക് ഈ വജ്രം ഭാഗ്യം നൽകുമെന്ന് പറയപ്പെടുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ അമ്പലത്തിലോ അന്നപൂർണേശ്വരിയുടെ അമ്പലത്തിലോ വെള്ളിയാഴ്ച പൂജിച്ച് അന്ന് രാവിലെ ഉദയം മുതൽ ഏതാണ്ട് ഒരു മണിക്കൂറിനകം ഏതാണ്ട് ശുക്രൻ്റെ കാലഹോരയിൽ ധരിക്കുന്നത് വളരെയധികം ഗുണം നൽകും. അത് വലത് മോതിരവിരൽ അല്ലെങ്കിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് ഇടത് മോതിരവിരലുമാണ് ഇത് ധരിക്കാൻ ഉത്തമമായിട്ട് പറയപ്പെടുന്നത്. മോതിരത്തിൽ ഉറപ്പിച്ചോ അല്ലെങ്കിൽ മാലയിൽ ഇത് നമ്മളെ ലോക്കറ്റ് പോലെ അതും ഇത് കിഴുത്തൊന്നും ഇട്ടാകാൻ പാടില്ല, ഒരു രത്നങ്ങൾക്കും കിഴുത്തിട്ടല്ല ഉപയോഗിക്കേണ്ടത്. അല്ലാതെ തന്നെ ലോക്കറ്റിലോ വല്ലതും ധരിച്ചോ നമുക്ക് ധരിക്കാവുന്നതാണ്. ഈ വജ്രം ധരിക്കുന്നത് കൊണ്ട് ആരോഗ്യം, ദീർഘായസ്, അഭിവൃദ്ധി, സമ്പത്ത്, അംഗീകാരം, കണ്ണ് സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് അതിനുള്ള മാറ്റം ഇതൊക്കെ ലഭിക്കുമെന്നാണ് പറയപ്പെടുക. പിന്നീട് നമുക്ക് മുത്താണ്. മുത്തുകൾ രണ്ട് പ്രകാരത്തിലുണ്ട്. സ്ഥലജങ്ങളും ജലജങ്ങളും എന്ന് പറഞ്ഞ് രണ്ട് പ്രകാരത്തിലാണ് ഈ മുത്ത് പറയപ്പെടുക. അത് കർക്കടകം, മേടം, മീനം എന്നീ ലഗ്നക്കാർക്ക് ഈ മുത്ത് ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. കൂടാതെ നമ്മൾ നോക്കിയാൽ രോഹിണി, അത്തം, തിരുവാതിര ഈ നക്ഷത്രക്കാർക്കും ഈ മുത്ത് വളരെ ഉത്തമമായിട്ടാണ് പറയപ്പെടുക. പുരുഷന്മാർക്ക് നമ്മളിത് വലത് കൈയിലെ മോതിരവിരലും സ്ത്രീകൾക്ക് ഇടത് കൈയിലെ മോതിരവിരലുമാണ് മുത്ത് ധരിക്കുക. സാധാരണയായിട്ട് ചെറുവിരലും ധരിക്കുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ മുത്ത് നമുക്ക് യോജിച്ചതാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് പ്രകടമായിട്ടുള്ള ഒരു മാറ്റം അനുഭവപ്പെടും. അതുപോലെ തന്നെ നീർവീഴ്ച കൊണ്ട് വിഷമിക്കുന്നവർക്ക് അത് മാറാനും മുത്ത് വളരെ നല്ലതാണ്. വയറ്റിൽ അസുഖങ്ങളുള്ളവർക്ക് അതിനും ശമനം ഉണ്ടാകും. തൊഴിലിൽ വളരെയധികം നേട്ടവും ധനലാഭവും ഒക്കെ ഈ മുത്ത് ധരിക്കുന്നതുകൊണ്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സിലെ നമ്മുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും ദാമ്പത്യ ബന്ധങ്ങൾ ദൃഢമാകാനും മുത്ത് ഉപകരിക്കുമെന്നാണ് പറയുക. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോകുന്ന വ്യക്തികൾക്ക് മുത്ത് ധരിച്ചാൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നും പറയും. ഓർമ്മശക്തിയും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മുത്ത് വളരെ നല്ലതാണ്. അതുപോലെ മത്സര പരീക്ഷകളിലൊക്കെ ഏർപ്പെടുന്നവർക്കും പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിപ്പിക്കാനും വിവാഹബന്ധം കരുതലോടെയും സ്നേഹത്തോടെയും നിലനിർത്തുവാനും മുത്ത് സഹായിക്കുന്നുണ്ട്. ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും മാറി നിൽക്കാനും സഹായിക്കും. ആതുരാലയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവർക്കും മുത്ത് അനുയോജ്യമാണ്. അതുപോലെ സ്നേഹാനുഭൂതിയൊക്കെ വർദ്ധിപ്പിക്കാനും ഈ മുത്ത് സഹായിക്കുന്നുണ്ട്. മുത്ത് കിഴിച്ച് കോർത്ത് കെട്ടി മാലയിൽ കിട്ടുന്നത് ഒഴിവാക്കണം.
അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ ശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. അപ്പം നമ്മൾ ഈ പലപ്പോഴും ഈ ഹൈദരാബാദി പേളിൻ്റെയൊക്കെ മാലകൾ കിട്ടാറുണ്ട്, അത് കിഴിച്ചിട്ട് അതിനകത്ത് സ്ട്രിങ് കോർത്തിട്ട് വരുന്ന മാലകൾ, അതിന് ഫലം കിട്ടത്തില്ല. മുത്ത് കിഴിക്കാതെ തന്നെ നമ്മൾ മോതിരമായിട്ടോ ലോക്കറ്റായിട്ടോ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിനുദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. തിങ്കളാഴ്ച ദുർഗാദേവി ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിപ്പിച്ചിട്ട് ധരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അത് ഒരു 4 ക്യാരറ്റെങ്കിലും, മിനിമം 2 മുതൽ 4 ക്യാരറ്റ് വരെയാണ് സാധാരണ ഈ രത്നങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. പ്രായത്തിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് നോക്കി ഉപയോഗിക്കണം. പിന്നീട് മാണിക്യാണ്, ഈ ബാലാസുരൻ്റെ രക്തം വീണ സ്ഥലങ്ങളായിട്ടുള്ള കാളപുരം, തുമ്പുരുപുരം, സിംഹളം ഇങ്ങനെയൊക്കെയുള്ള ദേശങ്ങളിലാണ് ഈ മാണിക്യം ധാരാളമായിട്ട് കാണുന്നതെന്നാണ് പറയപ്പെടുക. ചിങ്ങം, ധനു, വൃശ്ചികം, മേടൽ രത്നക്കാർക്ക് ഈ മാണിക്യം ധരിക്കാം. ഇത് സൂര്യൻ്റെ രത്നമാണ്. കാർത്തിക ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്കും മാണിക്യം ധരിക്കുന്നത് നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. ധരിക്കാൻ പറ്റിയ ദിവസങ്ങൾ ഞായർ, തിങ്കൾ, വ്യാഴം, ഈ ദിവസങ്ങളാണ് ഏറ്റവും നല്ലത്. ഈ കാർത്തിക ഉത്രം, ഉത്രാടം ഈ നക്ഷത്രങ്ങളിലും ഈ പറഞ്ഞ മാണിക്യം ധരിക്കുന്നത് നല്ലതാണ്. മാണിക്യരത്നം പുരുഷന്മാർ വലത് കൈയിലെ മോതിരവിരലിലും സ്ത്രീകൾ ഇടത് കൈയിലെ മോതിരവിരലിലുമാണ് ധരിക്കുന്നത്, ഉത്തമമായിട്ട് പറയപ്പെടുക. സൂര്യഗ്രഹത്തിൻ്റെ രത്നമാണ് മാണിക്യം. അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് ഉയർച്ച, സാമ്പത്തിക നേട്ടം, ആരോഗ്യം ഇതൊക്കെ നേടിക്കൊടുക്കാനും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ നേടാനും തൊഴിൽ സംബന്ധമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകാനും പൊതുപ്രവർത്തനങ്ങളിൽ ഉയർച്ച ഉണ്ടാവാനും അംഗീകാരം ലഭിക്കാനും ഒക്കെ മാണിക്യം വളരെയധികം ഫലം നൽകുന്നതാണ്. പിന്നീട് ഇന്ദ്രനീലാണ്. ഈ ഇന്ദ്രനീലം എന്ന് പറയുന്നത് 2 പ്രകാരത്തിലുണ്ടെന്നാണ് പറയുക. ഒന്ന് വാലാസുരൻ്റെ കണ്ണുകളിൽ നിന്ന് ഉത്ഭവിച്ചതും മറ്റൊന്ന് മഹാദേവൻ്റെ കണ്ഠത്തിലുള്ള വിഷത്തിൽ നിന്ന് ഉത്ഭവിച്ചതുമായിട്ട് 2 രീതിയിലുള്ള ഇന്ദ്രനീലം ഉണ്ടെന്നാണ് പറയുക. അതിൽ ദേവേന്ദ്രൻ പണ്ട് ഈ ബാലാസുരനെ വധിച്ചത് മൂലം ഉണ്ടായിട്ടുള്ള ദോഷം തീർക്കാൻ ഒരു അശ്വമേധ യാഗം നടത്തിയെന്ന് പറയും. അപ്പോൾ ശേഷിച്ച അദ്ദേഹത്തിൻ്റെ നേത്രപടലങ്ങളെല്ലാം കൂടി ഒരു ദിക്കിൽ ഉപേക്ഷിച്ചതായിട്ടാണ് പറയുക. ആ ദിക്കിൽ നിന്നാണ് ഇന്ദ്രനീലങ്ങൾ ഉണ്ടായതെന്ന് പറയും. പിന്നെ പൂയം, അനിഴം, ഉത്രട്ടാതി ഈ നക്ഷത്രക്കാർക്കും മകരം, കുംഭം, എടവം, തുല എന്നീ ലഗ്നക്കാർക്കും ഇന്ദ്രനീലം വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നു. പുരുഷന്മാരെ വലത് കൈയിലെ നടുവിരലിലും സ്ത്രീകളിടത് നടുവിരലിലുമാണ് ഇന്ദ്രനീലം ധരിക്കേണ്ടത്. ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ പൂജിച്ച് ധരിക്കുന്നത് വളരെ നല്ലതാണ്. ശനിയാഴ്ചകളിൽ നമുക്ക് ധരിക്കാൻ കഴിയും. എന്നാൽ ഈ കണ്ടകശനി, അഷ്ടമശനി, ജന്മശനി, ഏഴശനി എന്നീ ഗോചരഫലങ്ങളുള്ള ആൾക്കാർ ഈ ശനിദോഷങ്ങൾ തീർക്കാനായിട്ട് ഇന്ദ്രനീലം അങ്ങനെ ധരിക്കുന്നെങ്കിൽ അത് നന്നായിട്ട് ജാതകം പരിശോധിപ്പിച്ചിട്ട് ഇന്ദ്രനീലം അനുകൂലമാണ് എന്ന് കണ്ടതിന് ശേഷം മാത്രമേ ധരിക്കാവൂ. അല്ലാത്തവർ ധരിച്ചാൽ ശനിദോഷം കൂടാനാണ് സാധ്യത. ശനിഗ്രഹത്തിൻ്റെ രത്നമായ ഇന്ദ്രനീലം എല്ലാ രോഗാവസ്ഥകളിൽ നിന്നും മോചനം തരുന്നതാണ്. ഈ രത്നം പ്രൊഫഷണൽ ഉന്നതിക്കും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും വളരെ നല്ലതാണ്. ഊഹക്കച്ചവടത്തിലും വിജയിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ദ്രനീലം ഉയർച്ച നൽകും എന്ന് പറയുന്നുണ്ട്. ഇത് ധരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമൊക്കെ കിട്ടുമെന്നാണ് പറയപ്പെടുക. പിന്നീട് അടുത്ത നമ്മൾ ഗോമേതകരത്നമാണ്. ഈ വാലാസുരൻ്റെ മേധസ് വീണ സ്ഥലത്ത് നിന്ന് ലഭിച്ച രത്നമാണ് ഈ ഗോമേതകം എന്നാണ് പറയപ്പെടുക. ഇതിന് തേൻ, തുള്ളി, ഗോമൂത്രം, കാഞ്ചനം എന്നിവയുടെ കാന്തിയും നിറവും ഉണ്ടായിരിക്കുക എന്നാണ് പറയുക. പരിശുദ്ധി, ഉറപ്പ്, ഗുരുത്വം എന്നീ 3 ഗുണങ്ങൾ ഇതിനുണ്ടായിരിക്കുന്നതാണ്. ഈ രത്നം ധരിക്കുന്നവർക്ക് സകല പാപങ്ങളിൽ നിന്നും വിമുക്തരായിട്ട് പരിശുദ്ധി നേടുമെന്ന് പറയപ്പെടും. തിരുവാതിര, ചതയൻ, ചോതി എന്ന നക്ഷത്രക്കാർക്ക് ഗോമേതകം വളരെ ഉത്തമമാണ്. ശനിയാഴ്ച രാവിലെ ശനി ഹോരയിൽ സർപ്പക്കാവിലോ അല്ലെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിലോ പൂജ ചെയ്തിട്ട് വേണം ഇത് ധരിക്കാനായിട്ട്. വലത് കൈയുടെ മോതിരവിരലിലോ നടുവിരലിലോ നമുക്കിത് ധരിക്കാവുന്നതാണ് പുരുഷന്മാർക്ക്. സ്ത്രീകൾക്കാണെങ്കിൽ അത് ഇടത് കൈയിൽ ധരിക്കുക. ഗോമേതകരത്നം ഏതൊക്കെ ദിവസങ്ങളിൽ ധരിക്കാം എന്ന് നോക്കിയാൽ ശനിയാഴ്ചയും തിരുവാതിര, ചതയം, ചോതി എന്നീ നക്ഷത്രങ്ങളും ഈ ഗോമേതകം ധരിക്കുന്നതിന് വളരെ ഉത്തമമാണ്. പ്രൊഫഷണലുകൾക്ക് ഉന്നതിക്കും സാമ്പത്തിക നേട്ടത്തിനും ഊഹക്കച്ചവടത്തിനും ഗോമേതകം ഉത്തമം. 10ൽ രാഹു നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഗോമേതകരത്നം നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉത്തമമായിട്ട് പ്രവർത്തിക്കും. പിന്നീട് ഉദര രോഗങ്ങളൊക്കെ ശമിക്കും. മനസ്സ് വളരെ ഉന്മേഷഭരിതമാക്കും.
തൊക്ക് രോഗങ്ങൾക്കും ശാന്തി ഉണ്ടാക്കാൻ ഗോമേതകം ഉത്തമം തന്നെയാണ്. പിന്നീട് പുഷ്യരാഗമാണ്, മഞ്ഞ പുഷ്യരാഗമാണ് നമ്മൾ നവരത്നങ്ങളിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ പുഷ്യരാഗം ഹിരണ്യാക്ഷനെ വധിക്കാൻ മഹാവിഷ്ണു വരാഹാവതാരം എടുത്തിട്ട് ഹിരണ്യാക്ഷനെ കണ്ട് കോപാലുകളിനായിട്ടങ്ങ് തീരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കർണങ്ങളിൽ നിന്നും ഉത്ഭവിച്ച കർണമലം, അല്ലെങ്കിൽ നമ്മൾ ചെവിക്കായം എന്ന് പറയുന്ന ഈ കർണമലത്തിൽ നിന്നാണ് ഈ പുഷ്യരാഗം ഉണ്ടായതെന്ന് ഒരു കഥ പറയുന്നുണ്ട്. ഈ കർണമലം വീണ സ്ഥലങ്ങളിൽ നിന്നല്ല ഇന്ന് പുഷ്യരാഗം ലഭിക്കുന്നുണ്ടെന്നും പറയുന്നു. കൂടാതെ ഈ വാലാസുരൻ്റെ കഫം വീണ സ്ഥലങ്ങളിൽ നിന്നും പുഷ്യരാഗം ഉണ്ടായിരുന്നു ഐതിഹ്യം പറയുന്നുണ്ട്. അത് പുണർദം പൂരുട്ടാതി വിശാഖം, ഈ നക്ഷത്രക്കാർക്കും കർക്കടക ലഗ്നക്കാർക്കും പുഷ്യരാഗം വളരെയധികം ഗുണത്തെ നൽകുന്നതാണ്. വലത് ചൂണ്ടുവിരൽ, ഇടത് ചൂണ്ടുവിരൽ സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് വലത് ചൂണ്ടുവിരലും സ്ത്രീകൾക്ക് ഇടത് ചൂണ്ടുവിരലുമാണ് ഈ പുഷ്യരാഗം ധരിക്കാനായിട്ട് വളരെ നല്ലത്. വ്യാഴാഴ്ച കാലത്ത് വ്യാഴത്തിൻ്റെ ഹോരാ സമയത്ത് വെള്ളി ശനി ബുധൻ ദിവസങ്ങളിലും പുണർദം പൂരുട്ടാതി വിശാഖ നക്ഷത്രങ്ങളിലും ഈ പുഷ്യരാഗം ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ മഞ്ഞ പുഷ്യരാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അറിവ് നേടാനുള്ള താല്പര്യം, അത് വളരെയധികം വർദ്ധിക്കുന്നതാണ് പറയുക. അതുപോലെ തന്നെ കാര്യങ്ങളിലെല്ലാം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പറയുന്നത്, ഈ കാര്യത്തിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറുകയും ചെയ്യും. എന്നാൽ വെള്ളം പുഷ്യരാഗമാണെങ്കിൽ ശുക്രൻ്റെ സ്വാധീനമാണ് വർദ്ധിക്കുക, ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാക്കാനും കലാപരമായിട്ട് ഉയരാനും ഒക്കെ കഴിയുകയും ചെയ്യും. കലാപരമായിട്ടുള്ള ഉയർച്ചയും അതുപോലെ തന്നെ പ്രശസ്തി ആഗ്രഹിക്കുന്നവർക്ക് വെള്ളം പുഷ്യരാഗമാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുക. എന്നാൽ കുടുംബജീവിതത്തിലെ ഭിന്നതകൾ മറന്ന് ഒരുമിക്കുന്നതിനും ഈ വെള്ളം പുഷ്യരാഗം വളരെ നല്ലതായിട്ടാണ് പറയുക. എന്തായാലും നമ്മൾ നവരത്ന മോതിരത്തിലോ അങ്ങനെ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ പ്രീതിക്കായിട്ടോ എപ്പോഴും നമ്മൾ മഞ്ഞ പുഷ്യരാഗം തന്നെയാണ് ധരിക്കേണ്ടത്. പിന്നീട് വൈഡൂര്യമാണ്, ഈ വൈഡൂര്യം വാലാസുൻ്റെ രോമങ്ങൾ പതിച്ച സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണെന്നാണ് പറയുക. ഇത് സിംഹള ദ്വീപുകളിലെ ഗോരക്ഷ, പാരസ്യം, മഗധം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ഇത് ധാരാളം ഉണ്ടാകുന്നു എന്നാണ് പറയുക. മലയ ത്രികൂടം മുതലായിട്ട് പർവ്വതങ്ങളിൽ നിന്നും ദ്വീപാന്തരങ്ങളിൽ നിന്നുമൊക്കെയാണ് ഈ വൈഡൂര്യം ഉണ്ടാകുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഭൂമിയുടെ ചില ഭാഗങ്ങളിൽ പ്രളയം മൂലം ഉണ്ടാകുന്ന മേഘഗർജനത്താലും വൈഡൂര്യം ഉണ്ടാകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അശ്വതി മകം മൂലം എന്നീ നക്ഷത്രക്കാർക്ക് വൈഡൂര്യം വളരെ ഗുണപ്രദമായിട്ടാണ് പറയുക. അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങളിൽ തന്നെ ധരിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച കാലത്ത് ചൊവ്വ ഹോരയിൽ ധരിക്കുന്നതും വളരെ ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് പുരുഷന്മാരുടെ ഈ വലത് കൈയുടെ ചെറുവിരലിൽ, അതുപോലെ സ്ത്രീകളുടെ ഇടത് കൈയുടെ ചെറുവിരലിൽ ഒക്കെയാണിത് മോതിരമാക്കി ധരിക്കേണ്ടത്. കേതുവിൻ്റെ രത്നമായിട്ടുള്ള ഈ വൈഡൂര്യം എൻജിനീയറിംഗ്, ഫോട്ടോഗ്രാഫി, അതുപോലെ തന്നെ മറ്റ് നിഗൂഢ ശാസ്ത്ര മേഖലകൾ ഇതിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽപരമായിട്ട് വളരെയധികം ഉന്നതി നേടിക്കൊടുക്കുമെന്നുള്ളതിന് സംശയമില്ല. അതുപോലെ തന്നെ ലക്ഷണയുക്തമായിട്ടുള്ള വൈഡൂര്യം ധരിക്കുമ്പോൾ സകലവിധ ഉന്നതിയും പ്രശസ്തിയും എത്തും എന്നാണ് പറയുക. ഇത് ധരിക്കുന്നവർ മറ്റുശത്രുക്കളെ വെല്ലുന്നവരായിട്ടും സർവൈശ്വര്യ പ്രതാപത്തോടു കൂടിയവരായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് പവിഴാണ്, പവിഴ ഈ വാലാസുൻ്റെ മാംസം വീണ സ്ഥലങ്ങളിൽ നിന്നുമാണ് കിട്ടുന്നതെന്നാണ് പറയുക. ബ്രഹ്മാവ് ഈ പിതൃകുല സൃഷ്ടിയൊക്കെ നടത്തുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ആ ഒരു അഴുക്ക് വീണ സ്ഥലങ്ങളിലൊക്കെ ഇത് ഉണ്ടാകുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഈ മകയിരൻ, ചിത്തിര, അവിട്ടം എന്നീ സകല നക്ഷത്രക്കാർക്കും വൃശ്ചികം, മേടം, ചിങ്ങം, കർക്കിടകം, ധനു, മീനം ലഗ്നക്കാർക്കും പവിഴം ഉത്തമമായിട്ടുള്ള ഗുണങ്ങളെ നൽകുന്നതായിട്ടാണ് പറയുക. വലത് മോതിരവിരൽ, ഇടത് മോതിരവിരൽ സ്ത്രീകൾക്ക് ധരിക്കുക. ചൊവ്വ, വ്യാഴം, തിങ്കൾ, ഞായർ, മകയിരൻ, ചിത്തിര, ഔട്ടം ഈ നക്ഷത്രങ്ങളിലാണ് ഇത് ധരിക്കുന്നത് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ചൊവ്വയെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ചെമ്പവിഴം ആരോഗ്യത്തെയും ഊർജ്ജസ്വലതയെയും വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. ആയുധമെടുത്ത് ജോലി ചെയ്യുന്നവർക്ക് ദൃഢനിശ്ചയത്തെയും ഉറച്ച തീരുമാനങ്ങളെയും നൽകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ പോലീസ്, പട്ടാളം തുടങ്ങിയ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും കോടതികൾ, ഭൂമി സംബന്ധമായ തർക്കങ്ങൾ നിൽക്കുന്ന ആൾക്കാർക്കും കേസിൽ വിജയം ലഭിക്കാനും ഒക്കെ ഈ പവിഴം വളരെയധികം ഉപകരിക്കും എന്നുള്ളതിന് സംശയമില്ല. പിന്നീട് മരതകമാണ്, ഈ മരതകം വാലാസുരൻ വധിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ഈ പിത്തവും കൊത്തിക്കൊണ്ട് പറന്ന പക്ഷികൾ അതിൻ്റെ ചുണ്ടിൽ നിന്നും താഴെ ഇത് വീഴാനിടയായെന്നും അവിടെ ഈ മരതകം ഉണ്ടായിന്നാണ് പറയുക. ഈ മരതകം ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രങ്ങൾക്കും മിഥുനം, കന്നി, ഇടവം, തുലാം, മകരം എന്നീ ലഗ്നങ്ങൾക്കും ഈ മരതകം ധരിക്കുന്നത് വളരെ ഗുണമായിട്ട് പറയപ്പെടുന്നുണ്ട്. വലത് ചെറുവിരലിലാണ് ആണുങ്ങൾ ധരിക്കേണ്ടത്,
ഇടത് ചെറുവിരലിലാണ് സ്ത്രീകൾ ധരിക്കേണ്ടതെന്നും പറയും. ബുധൻ ശനി ദിവസങ്ങളിലും അതുപോലെ തന്നെ ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രങ്ങളിലും ഈ മരതകം ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ മരതകം ധരിക്കുന്നത് അത് വിഷ്ണുക്ഷേത്രത്തിൽ പൂജിച്ചിട്ട് വേണം ധരിക്കാൻ. ശ്രീകൃഷ്ണസ്വാമി എടുക്കെ തന്നെ പൂജിച്ച് ധരിക്കുന്നത് വളരെ ഉത്തമമാണ്. ഈ മരതകം ധരിക്കുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങൾക്കും കാരണമാകുമെന്നാണ് പറയുക. ബുദ്ധിശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയും. നാഡീ ഞരമ്പുകൾക്ക് വരുന്ന അസുഖങ്ങളെ നിയന്ത്രിക്കാനും ഈ മരതകം വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഓർമ്മ തകരാറുകളുള്ളവർക്ക് അത് പരിഹരിക്കാനും നല്ലതാണ്. വിദ്യാഭ്യാസം, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല ഗുണത്തെ ലഭിക്കും. ഈ മരതകം യോജിച്ചതാണെങ്കിൽ പുതിയ 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 കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് താല്പര്യം കൂടുതലുണ്ടാകുമെന്നാണ് പറയുക. അതുപോലെ ചിന്താശക്തിയും പക്വതയും ഒക്കെ വരുന്ന ഇതാണ്. മനസ്സിലെ പിരിമുറുക്കം അയയാനുള്ള കാരണമുണ്ടാവും. ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളൊക്കെ മെച്ചപ്പെടാനും ഇടയാകും. പിന്നീട് മരതകം യോജിച്ചതല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബലഹീനതയൊക്കെ ഉണ്ടാവും. ത്വക്ക് രോഗങ്ങളൊക്കെ അലട്ടും. മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കും. സഹനശക്തിക്ക് കുറവുണ്ടാകും. ഇതൊക്കെ അതിൻ്റെ ദുരിതഫലങ്ങളായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. എന്തായാലും നമുക്കൊരു 4 കാരറ്റെങ്കിലും മിനിമം, ഇത് പൊതുവായൊരു ഫലങ്ങളാണ് നമ്മളീ പറയുന്നത്. ഇനി നമുക്ക് ഈ നക്ഷത്രങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന രത്നങ്ങൾ, ഒരു നക്ഷത്രങ്ങൾ നമുക്കൊരു ചാർട്ട് പോലെ പറയാവുന്നതാണ്. ഈ അശ്വതിക്കാർക്ക് വൈഡൂര്യവും മഞ്ഞപുഷ്യരാഗവും നന്നായിട്ട് ചേരുമെന്ന് പറയും. ഭരണിക്കാർക്ക് മരതകവും വജ്രവുമാണ് ധരിക്കേണ്ടത്. കാർത്തിക നക്ഷത്രക്കാർക്ക് ചെമ്പവിഴം, മുത്ത് ഇതൊക്കെ ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. രോഹിണി നക്ഷത്രക്കാർക്ക് മുത്ത്, ചെമ്പവിഴം, മഞ്ഞപുഷ്യരാഗം ഈ രത്നങ്ങളൊക്കെ ജന്മനക്ഷത്രക്കല്ലായിട്ട് ധരിക്കാൻ കഴിയും. മകര നക്ഷത്രക്കാർക്ക് ചെമ്പവിഴവും മഞ്ഞപുഷ്യരാഗവുമാണ് ഏറ്റവും നല്ലത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് വജ്രവും മരതവുമാണ് അനുകൂലമായിട്ട് പറയപ്പെടുക. പുണർവ നക്ഷത്രക്കാർക്ക് മഞ്ഞപുഷ്യരാഗവും മുത്തും വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. പൂയ നക്ഷത്രക്കാർക്ക് മരതകവും വജ്രവും നല്ലതായിട്ടാണ് പറയപ്പെടുക. ആയില്യ നക്ഷത്രക്കാർക്ക് മരതകം, വജ്രം, മുത്ത് ഈ 3 രത്നങ്ങളും അനുകൂലമായിട്ട് പറയും. മകൻ നക്ഷത്രക്കാർക്ക് വൈഡൂര്യവും മരതകവും വളരെയധികം ഗുണമായിട്ട് പറയപ്പെടുന്നുണ്ട്. പൂര നക്ഷത്രക്കാർക്ക് വജ്രവും മരതകവുമാണ് ഉത്തമം. ഉത്ര നക്ഷത്രക്കാർക്ക് മാണിക്യവും ചുവന്ന പവിഴവും മഞ്ഞപുഷ്യരാവും ഉത്തമമാണ്. അത്തം നക്ഷത്രക്കാർക്ക് മുത്തും ചെമ്പവിഴവും നല്ലതാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ചെമ്പവിഴവും മുത്തും തന്നെയാണ് ഏറ്റവും ഉത്തമം. ചോതി നക്ഷത്രക്കാർക്ക് വജ്രവും മരതവുമാണ് ഉത്തമമായിട്ട് പറയുക. വിശാഖ നക്ഷത്രക്കാർക്ക് ചെമ്പവിഴവും മഞ്ഞപുഷ്യരാകും നക്ഷത്രക്കല്ലായിട്ട് ധരിക്കുന്നത് അനുകൂലമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് മരതകമാണ് ഉത്തമമായിട്ടുള്ള നക്ഷത്രമായിട്ട് പറയുക. അതുപോലെ തന്നെ കേട്ട നക്ഷത്രക്കാർക്കും മരതകം തന്നെയാണ്. മൂല നക്ഷത്രക്കാർക്ക് വൈഡൂര്യവും മഞ്ഞപുഷ്യരാകവുമാണ് ഉത്തമമായിട്ട് പറയുക. പൂരാടം നക്ഷത്രക്കാർക്ക് വജ്രവും മരതകവും അനുകൂലമാണ്. ഉത്രാട നക്ഷത്രക്കാർക്കാണെങ്കിൽ മാണിക്യവും മഞ്ഞപുഷ്യരാകവും ഉത്തമമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് മുത്താണ് ഉത്തമമായിട്ട് പറയുക. ഔട്ട നക്ഷത്രക്കാർക്ക് ചെമ്പവിഴമാണ് ഉത്തമമായിട്ട് പറയുക. ചതയ നക്ഷത്രക്കാർക്ക് വജ്രവും മരതകവും ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. പൂരുട്ടായി നക്ഷത്രക്കാർക്ക് മഞ്ഞപുഷ്യരാഗമാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയപ്പെടുക. ഉത്രട്ടായി നക്ഷത്രക്കാർക്ക് ഈ മഞ്ഞപുഷ്യരാഗവും മരതകവും വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. രേവതിക്കാണെങ്കിൽ മരതകവും ചന്ദ്രകാന്തവും ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇത് നമ്മൾ ഈ നക്ഷത്രങ്ങൾക്ക് പൊതുവായിട്ട് പറയുന്ന അനുകൂലമായ കല്ലുകളാണ്. ഈ ജാതകത്തിലെ മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, ഗ്രഹനില അനുസരിച്ചിട്ട് വേണം നമ്മൾ രത്നം നിശ്ചയിക്കാൻ. ഇത് നമ്മൾ പൊതുവായിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ട് പൊതുവിലുള്ള ഒരു ഫലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത്. എന്തായാലും നല്ലൊരു ജ്യോത്സ്യരെ സമീപിച്ചതിന് ശേഷം, നിങ്ങളുടെ ഗ്രഹനില പരിശോധിപ്പിച്ചതിന് ശേഷം, ദശാകാലം കണക്കാക്കിയതിന് ശേഷം മാത്രമേ രത്നം നമ്മൾ ധരിക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ രത്നം പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളെയൊക്കെ നമുക്ക് തരികയും നമുക്കുണ്ടായിരുന്ന ഒരു ഐശ്വര്യം കൂടെ നഷ്ടപ്പെടാനൊക്കെ വഴിയുണ്ടാക്കുകയും ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മുടെ ഈ ഒരു അടിസ്ഥാനത്തിൽ മാത്രം രത്നം മേടിച്ച് നമ്മൾ ധരിക്കാൻ പാടില്ല. ഇത് പൊതുവായിട്ട് നമുക്കുള്ള ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. പിന്നീട് എപ്പോഴും രത്നം നമ്മൾ ധരിക്കുമ്പോൾ പൊട്ടൽ, അതുപോലെ തന്നെ കറുത്ത വലിയ പുള്ളികൾ, മങ്ങി, ആ നിറത്തിന് മങ്ങൽ, അതുപോലെ പലതരം എന്തെങ്കിലുമൊക്കെ അടയാളങ്ങളോ പോറലുകളോ ഒക്കെ ഉള്ള രത്നങ്ങൾ ധരിക്കാൻ പാടില്ല. അത് നമുക്ക് നേരെ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ കഴിവതും നമുക്ക് അംഗീകൃതമായിരിക്കുന്ന നല്ല ജ്വല്ലറികളിൽ നിന്നും അവരുടെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള രത്നങ്ങൾ മാത്രമേ ധരിക്കാവൂ. കാര്യമല്ലെന്നുണ്ടെങ്കിലും നമുക്ക് നെഗറ്റീവായിട്ടുള്ള ദുരിതങ്ങളുണ്ടാവാം. ഈ ജാതകൻ നമുക്ക് ധരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഗുണഫലങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ, എന്നാൽ ദോഷാനുഭവങ്ങളൊക്കെ എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഒരു ജാതകം നമ്മൾ ഇട്ടിട്ടുള്ള ആൾക്കാർ പോലും നമുക്കത് ഇട്ടതിന് ശേഷം ഒരു ഗുണം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ജാതക പരിശോധന നടത്തിച്ചതിന് ശേഷം ഇത് നമുക്ക് അനുകൂലമാണോ എന്ന് നോക്കി അനുകൂലം അല്ലെങ്കിൽ അനുകൂലമായിരിക്കുന്ന കല്ല് നമ്മൾ ധരിക്കണം. അങ്ങനെ ധരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഈ കല്ല് ധരിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപയോഗപ്രദമാകും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം. ഈശ്വരനെ എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.